സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ രണ്ട് തരത്തിലുള്ള മരണത്തെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ മരണം എങ്ങനെയാണ്? ജീവിതം മുഴുവൻ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചൊരു മനുഷ്യൻ, ജീവിതം റബ്ബിന് വേണ്ടി മാറ്റിവെച്ചൊരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് റസൂലുള്ള പറയുന്നു, നസല അലൈഹി മലായികതു മിനസ്സമാ ബീദുൻ വുജൂഹുൻ കന്ന വുജൂഹുഹുമു ശംസ്. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖങ്ങളുമായിട്ടാണ് ആ മലക്കുകൾ കടന്നു വരിക. സ്വർഗത്തിൽ നിന്നുള്ള ഒരു കഫൻ പുടവകളിൽ ഒരു കഫൻ പുടവയുമായിട്ടാണ് അവർ വരിക. സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളിൽ ഒരു സുഗന്ധദ്രവ്യവുമായിട്ടാണ് അവർ നിന്റെ അടുത്തേക്ക് വരിക. അങ്ങനെ ആ മലക്കുകൾ ആ കാഴ്ചയുടെ ചുറ്റുപാടും അങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ ആജ്ഞ കിട്ടിയാൽ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസലാം ഈ മനുഷ്യന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ തലയുടെ ഭാഗത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ, ഇത് മടക്കയാത്രക്കുള്ള സമയമാണ്, ഇത് തിരിച്ചുപോക്കിനുള്ള സമയമാണെന്ന് മലക്കുകൾ ആ മയ്യത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. സൂറല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, വെള്ളത്തിന്റെ ഒരു കൂജ എടുത്തുകൊണ്ട് അത് ചിരിച്ചു വെച്ചാൽ അതിന്റെ അകത്ത് നിന്ന് എത്ര സുഗമമായിട്ടാണോ വെള്ളം പുറത്തേക്ക് വരുന്നത്, അതുപോലെ ആ ശരീരത്തിന്റെ അകത്ത് നിന്ന് ആത്മാവ് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് എന്താണ് സംഭവിക്കുക? ആകാശഭൂമികൾക്കിടയിലുള്ള മലക്കുകളെല്ലാം ഈ ആത്മാവിന് വേണ്ടി പുറക്കലിനെ തേടുകയാണ്, ഈ ആത്മാവിന് വേണ്ടി മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി ദുആ ചെയ്യുകയാണ്. അങ്ങനെ ഈ ആത്മാവിനെ ആ മലക്കുകൾ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ കഫൻ പുടവയിൽ പൊതിയുന്നതാണ്. എന്നിട്ട് സ്വർഗത്തിന്റെ സുഗന്ധദ്രവ്യങ്ങൾ പൂശിക്കൊണ്ട് ആകാശലോകത്തേക്ക് ഈ ആത്മാവുമായി കടന്നു പോകുമ്പോ ആകാശത്തുള്ള മലക്കുകൾ മുഴുവൻ ഈ ആത്മാവിനോട് സലാമൻ സലാമാ, സമാധാനം നിനക്ക് സമാധാനം, അണമുറിയാത്ത അനശ്വരമായ ശാശ്വതമായ സമാധാനം നിനക്ക്. ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. ആ വാതിലിൽ നിന്ന് രണ്ടാമത്തെ ആകാശത്തിന്റെ വാതിൽ വരെ വെളിച്ചത്തിന്റെ ഒരു വഴിത്താര പ്രത്യക്ഷപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വെളിച്ചത്തിന്റെ വഴിയിലൂടെ മലക്കുകളെയും മനുഷ്യന്റെ ആത്മാവുമായി ഏഴാമത്തെ ആകാശം വരെ കടന്നു പോകുന്നതാണ്. ഏഴാമത്തെ ആകാശത്തെത്തുമ്പോൾ ലോകത്തിന്റെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, എന്റെ അടിമയുടെ ഗ്രന്ഥം എല്ലിയൂണിൽ രേഖപ്പെടുത്തി വെക്കണേ, അപരാറുകളായ ഇന്നലകളിലെ നായകന്മാരുടെ ഗ്രന്ഥങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള എല്ലിയൂണിൽ എന്റെ അടിമയുടെ ഗ്രന്ഥം രേഖപ്പെടുത്തി വെക്കണേ എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് എല്ലിയൂണിൽ രേഖപ്പെടുത്തിക്കൊണ്ട് മലക്കുകൾ അതായി റൂഹുമായി ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. എന്നിട്ട് ഈ മയ്യത്ത് കബറടക്കി ആ മയ്യത്തിന്റെ ചുറ്റിലുമുള്ള ആ കബറിന്റെ ചുറ്റിലുമുള്ള ആളുകൾ തിരിച്ചു പോകുന്നത് വരെ ഈ റൂഹുമായി മലക്കുകൾ അവിടെ കാത്തിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഈ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. ഈ മനുഷ്യന്റെ ജനാസയുമായി ആളുകൾ നടന്നു പോകുമ്പോ ആ ജനാസ അവര് കേൾക്കാത്ത സ്വരത്തിൽ, അവരുടെ ഖ്യാതികൾക്ക് കേൾക്കാൻ കഴിയാത്ത സ്വരത്തിൽ പറയുമെന്നാണ്. എന്താണ് നിങ്ങൾ സമാധാനത്തിൽ നടക്കുന്നത്? എന്താണ് നിങ്ങൾ വേഗത കൂട്ടാത്തത്? എന്റെ അനുഗ്രഹങ്ങൾ എന്നെ കാത്തിരിക്കുകയാണ്, എന്റെ സൗഭാഗ്യങ്ങളെ കാത്തിരിക്കുകയാണെന്ന് വേഗം നടക്കണേ, വേഗമാക്കണേ എന്ന് ആ മയ്യത്ത് അവിടെ വെച്ച് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മയ്യത്തിനെ കബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ കബറമോടി അവസാനത്തെ മനുഷ്യനും ആ കബറിന്റെ അടുത്ത് നിന്ന് തെറ്റിയാൽ മലക്കുകളെ മനുഷ്യന്റെ ആത്മാവും ശരീരവുമായി വീണ്ടും സംയോജിപ്പിക്കും. ആ കബറിൽ ചോദ്യോത്തരങ്ങൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിനെല്ലാം ഈ മനുഷ്യൻ വളരെ കൃത്യമായി മറുപടി പറയുന്നതാണ്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി ത്വാബിതി ഫിൽ
الحياة الدنيا وفي الآخرة ഈ ദുനിയാവിൽ ഏതൊരു വഹദാനിയത്തിന്റെ കലിമത്തിന് വേണ്ടിയാണോ ആ മനുഷ്യൻ ഉറച്ചു നിന്നത് അതേ വഹദാനിയത്തിന്റെ കലിമത്തിന് വേണ്ടി അല്ലാഹു ആ ഖബറിലും ആ മനുഷ്യനെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് അങ്ങനെ മലക്കുകൾ പറയുകയാണ് നീ നിന്റെ രണ്ട് ഭാഗത്തേക്ക് ഒന്ന് നോക്കണേ നോക്കുന്ന സമയത്ത് ഖബറദാ കണ്ണത്താ ദൂരത്തോളം വിശാലമാകുകയാണ് കണ്ണത്താ ദൂരത്തോളം ഖബർ വിശാലമാകുകയാണ് എന്നിട്ട് മലക്കുകൾ പറയുകയാണ് നിൻകനൗമിർ റൂസ് പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കൊള്ളുക ഇന്ന് തൊട്ട് നിനക്ക് സങ്കടങ്ങളില്ല ഇന്ന് തൊട്ട് നിനക്ക് പ്രയാസങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല നീ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും രാവുകളാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നല്ലൊരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ കണങ്ങൾ ഉണ്ടായിരിക്കും എന്താണ് അതിന്റെ അർത്ഥമെന്നറിയുമോ ജീവിതത്തിന്റെ അവസാനം വരെ അധ്വാനിക്കുന്നവനാണ് മുഅ്മിനീങ്ങൾ ജീവിതത്തിന്റെ അവസാനം വരെ വചനങ്ങൾ ശിർക്കിലൂടെയും ബിദ്അത്തിലൂടെയും നരകത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന തന്റെ സഹജീവികൾക്ക് പറഞ്ഞുകൊടുത്ത് അതിനുവേണ്ടി അധ്വാനിച്ച് അതിനുവേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ആ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ തുള്ളികൾ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവരോട് പറയുകയാണ് ഇനി നിങ്ങൾക്ക് സമാധാനത്തിന്റെ രാവുകളാണ് ഇനി നിങ്ങൾക്ക് സമാധാനത്തിന്റെ പകലുകളാണ് അധ്വാനങ്ങളില്ല പ്രയാസങ്ങളില്ല അങ്ങനെ ആ മനുഷ്യൻ ഖബറിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ആ ഖബറിൽ വല്ലാത്തൊരു പ്രകാശം നിറയുമെന്നാണ് ആ ഖബറിൽ ഒരു സുഗന്ധം നിറയുമെന്നാണ് ആ സുഗന്ധത്തിന്റെ സ്രോതസ്സിലേക്ക് ഈ മനുഷ്യൻ നോക്കുന്ന സമയത്ത് അതാ മാന്യനായ ഒരു മനുഷ്യൻ ഇയാളുടെ അടുത്തേക്ക് നടന്നു വരികയാണ് ആരാണെന്ന് ഈ ഖബറാളി ചോദിക്കുന്ന സമയത്ത് ആ മാന്യൻ മറുപടി പറയുകയാണ് ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ് നിന്റെ നമസ്കാരങ്ങളാണ് നിന്റെ വ്രതാനുഷ്ഠാനങ്ങളാണ് നിന്റെ നോമ്പുകളാണ് നിന്റെ അധികാരങ്ങളാണ് നിന്റെ ക്ഷമയാണ് നിന്റെ സാലിഹായ സൽക്കർമ്മമാണെന്ന് ഈ മനുഷ്യനതാ മറുപടി പറയുകയാണ് എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ് നീ ഉറങ്ങിക്കൊള്ളുക സമാധാനത്തോടെ നീ ഉറങ്ങിക്കൊള്ളുക ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ സൂറ ഊതുമ്പോൾ മാത്രമേ നീ എഴുന്നേൽക്കേണ്ടതുള്ളൂ ഒന്നാമത്തെ തരത്തിലുള്ള മരണമാണിത് എന്നാൽ സഹോദരങ്ങളെ രണ്ടാമത്തെ രീതിയിലുള്ള മരണം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് എന്തൊക്കെ ഈ മനുഷ്യൻ അനുഭവിച്ചുവോ അതിന്റെ എല്ലാം നേർവിപരീതമായ അള്ളാഹുവിന്റെ അദാവും ശിക്ഷയുമായി ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് അടിയും ഇടിയുമായി ആ റൂഹിനെ പറിച്ചെടുത്തുകൊണ്ട് ആകാശത്ത് നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് മുൻകന്നക്കീർ അലൈഹി മുസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ജീവിതത്തിൽ എന്നേക്കുമായി അനുഭവിക്കാനുള്ള ഭയാനകമായ ഭീഭത്സമായ ശിക്ഷയുടെ നാന്തി കുറിക്കപ്പെടുന്ന മറ്റൊരു മരണത്തെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ അഞ്ചാമത്തെ ഘട്ടമാണ് ബർസഖിയായ ജീവിതം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ അഞ്ചാമത്തെ ഘട്ടമാണ് ആ അഞ്ചാമത്തെ ഘട്ടം അവസാനിക്കുന്നത് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറ ഊതുമ്പോഴാണ് ആ ദിവസത്തെ കുറിച്ച് അല്ലാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ ഇന്ന സൽസലത സാഅത്തു ഷൈഉൻ അദീം അവസാനത്തിന്റെ കുലുക്കം എന്ന് പറയുന്നത് ഭയാനകമായ ഒരു സംഗതി തന്നെയാണ് യൗമ തറൂനഹ تدخل كل مرضعة مما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد മുലയൂട്ടുന്ന കുട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് മാതാവ് ഓടിപ്പോകുന്ന ദിവസമാണ് ജനങ്ങൾ മത്തബാധിച്ചത് പോലെ കാണപ്പെടുന്ന ദിവസമാണ് അല്ലാഹുവിന്റെ ഭയാനകമായ അദാബിന്റെ പ്രയോഗവൽക്കരണമാണ് നബിയേത് زلزالها وخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها
ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം പ്രകമ്പനം കൊള്ളാൻ തുടങ്ങുന്ന സമയം അതിന്റെ അകത്തുള്ള എല്ലാം പുറത്തേക്ക് വരുന്നൊരു സമയം മനുഷ്യൻ അതിനെന്ത് പറ്റി എന്ന് ചോദിച്ചു പോകുന്ന സമയം കൂട്ടം കൂട്ടമായി രക്ഷിതാവിന്റെ അടുത്തേക്ക് മനുഷ്യർ പുറപ്പെടുന്ന ഒരു ദിവസം ഭയാനകമായ വമ്പിച്ച സംഭവം എന്താണെന്ന് താങ്കൾക്കറിയുമോ? ജനങ്ങളതായി ആ മാറ്റുകളെ പോലെ അന്തരീക്ഷത്തിൽ പാടിക്കളിക്കുന്ന ഒരു ദിവസമാണത്. പർവ്വതങ്ങൾ ധൂളികളായി കുടയപ്പെടുന്ന ഒരു ദിവസമാണ്. സൂര്യനതിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴാൻ തുടങ്ങുന്നതാണ്. സ്ഥാനം തെറ്റി സഞ്ചരിക്കുകയാണ്. പർവ്വതങ്ങൾ ചലിക്കുകയാണ്. കടലുകൾ ഇളകിമറിയുകയാണ്. മൃഗങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. ആകാശമതാ ഭയാനകമായ രൂപത്തിൽ വിണ്ട് കീറാൻ തുടങ്ങുകയാണ്. യോഗത്തിന്റെ അവസാനമാണത്. ഈ പ്രപഞ്ചത്തിന്റെ പര്യവസാനമാണത്. എല്ലാം അവസാനിക്കുന്നതാണ്. ഈ ലോകത്ത് എല്ലാം അവസാനിക്കുന്നതാണ്. അവിടുന്ന് അങ്ങോട്ട് നാഗരികതകളില്ല. അവിടുന്ന് അങ്ങോട്ട് ലോകമില്ല, രാജ്യമില്ല, രാജാക്കന്മാരില്ല, ജനാധിപത്യമില്ല, കോളേജുകളില്ല, യൂണിവേഴ്സിറ്റികളില്ല, പാർട്ടികളില്ല, ഒന്നുമില്ല. എല്ലാം അവസാനിക്കുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവ് മാത്രമെന്ന് ബാക്കിയാകുന്നതാണ്. ഈ പ്രപഞ്ചമെല്ലാം ശൂന്യതയിൽ കഴിഞ്ഞുകൂടുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഏതുവരെ وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا ആകാശങ്ങൾ വാതിലുകളായി തുറക്കപ്പെടുന്നതുവരെ, രണ്ടാമത്തെ വട്ടം സൂര്യൻ ഊതുന്നതുവരെ, മനുഷ്യൻ കൂട്ടം കൂട്ടമായി വിചാരണ നേരിടാൻ പോകുന്നതുവരെ, അന്ന് ഖബറിൽ നിന്ന് ആളുകൾ എഴുന്നേൽക്കുന്നതാണ്. കാലൂ യാ വൈലനാ മം ബഅസനാ മിം മർഖദിനാ ഹദാ മാ ബഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാണ് നിങ്ങളെ കുഴിമാടങ്ങളിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചത്? ഇത് പ്രവാചകന്മാർ പറഞ്ഞതിന്റെ പുലർച്ചയാണല്ലോ. നാശമേ നാശമേ ഞങ്ങൾക്ക് നാശമേ. അന്ന് മുജരിമുകളായ കുറ്റവാളികളായ ആളുകൾക്ക് അവരുടെ ഗ്രന്ഥം നൽകപ്പെടുന്നതാണ്. മുജരിമുകളായ കുറ്റവാളികളായ ആളുകൾക്ക് അവരുടെ ഗ്രന്ഥം എന്ന് നൽകപ്പെടുമ്പോ അവരതാ ഗ്രന്ഥം മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ്, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹാ. എന്തൊരു ഗ്രന്ഥമാണിത്! എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്! ഞാൻ എന്റെ ജീവിതത്തിൽ രഹസ്യമായി ചെയ്തതൊന്നും തന്നെ ഈ ഗ്രന്ഥം വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെല്ലാം അവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാണ്. ഒരു തരിമ്പ് പോലും അവരോട് അക്രമം കാണിക്കപ്പെടുകയില്ല. അന്ന് നമ്മൾ പലതും കാണും സഹോദരങ്ങളെ. ഫകശഫ്നാ അൻക ഗിതാ
ഇലാഹക് ഫബസറുക അൽയൗമ ഹദീദ ഇതിനെക്കുറിച്ച് നീ നിർഭയരായിരുന്നു നിസ്സംഗനായിരുന്നു എന്നാൽ നിന്റെ കണ്ണിന്റെ മൂടി നാം ഇതാ എന്ന് മാറ്റിയിരിക്കുകയാണ് ഫബസറുക അൽയൗമ ഹദീദ അതുകൊണ്ട് ഇന്നേ ദിവസം നിന്റെ കൺകാഴ്ച മൂർച്ചയുള്ളതാകുന്നു എല്ലാം നിങ്ങൾക്ക് കാണാം എല്ലാം നിങ്ങൾക്കറിയാം അല്ലാഹുവിന്റെ മലക്കുകളെ കാണാം ഭീകരമായ നരകം കാണാം സ്വർഗ്ഗം കാണാം സിറാത്ത് പാലം കാണാം സുബാനിയാക്കളായ മലക്കുകളെ കാണാം എല്ലാവരെയും അവിടെ വെച്ച് കാണാൻ കഴിയും അന്ന് ചില ആളുകളുണ്ട് ആ ആളുകൾക്ക് അവരുടെ ഗ്രന്ഥം നൽകപ്പെടുന്നത് വലത്തെ കയ്യിലേക്കാണ് ആ മനുഷ്യന്മാരെ കുറിച്ചുള്ള പറയുകയാണ് ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലുഹാ ഉഖറഊ കിതാബിയ ഇന്നി ദനൻതു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നതിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ അവരവരുടെ ഗ്രന്ഥത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയിട്ട് പറയുകയാണ് ഹാ ഉഖറഊ കിതാബിയ ഇതാ എന്റെ ഗ്രന്ഥം എന്റെ ഗ്രന്ഥമെന്ന് നിങ്ങൾ വായിച്ചു നോക്കണേ ഇന്നി ദനൻതു അന്നി മുലാഖിൻ ഹിസാബിയ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് ഞാൻ ബോധവാനായിരുന്നു ആലോചിച്ചിരുന്നു ചിന്തിച്ചിരുന്നു ഒറ്റക്കിരുന്ന് കരഞ്ഞിരുന്നു ഞാൻ സമൃദ്ധമായ ഒരു ജീവിതത്തിലായിരിക്കും അവൻ ഉന്നതമായ തോട്ടങ്ങളിലായിരിക്കും അവൻ ഉയർത്തി വിരിക്കപ്പെട്ട പരവതാനികളിലായിരിക്കും അവൻ എന്നാൽ ചില ആളുകളുണ്ട് ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹ കാനതിൽ ഖാദിയ മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ അവരുടെ ഗ്രന്ഥങ്ങൾ അവർക്ക് നൽകപ്പെട്ടത് ഇടത്തെ കയ്യിലേക്കാണ് ആ ഗ്രന്ഥം മറിച്ചു നോക്കിക്കൊണ്ട് അവര് പറയുകയാണ് യാ ലൈതനി ലം ഊത കിതാബിയ എന്റെ നാശമേ എന്റെ നാശമേ എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വലം അദ്രി മാ ഹിസാബിയ ഈ ദിവസത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ ഓർത്തില്ലല്ലോ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹ കാനതിൽ ഖാദിയ എന്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മാ അഗന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ എവിടെയാണ് എന്റെ ധനം എവിടെയാണ് എന്റെ അധികാരം എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നശിച്ചിരിക്കുകയാണ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആറാമത്തെ ഘട്ടമാണത് അനന്തമായി നീളുന്ന ദിവസം വത്തഖൂ യൗമല്ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദലു വലാ ഹും യൻസറൂൻ ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ ഒരാൾക്കും മറ്റൊരാൾക്കും ഒരു ഉപകാരം ചെയ്യാത്ത ഒരു ദിവസം യൗമ യഫറു അൽമർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസാഹിബതിഹി വബനീ ലികുല്ലി മ്രിഇൻ മിൻഹും യൗമ ഇദിൻ ശഅ്റൻ യുഗ്നീ വജൂഹു യൗമ ഇദിൻ മുസ്ഫിറ ദാഹികതും മുസ്ത بشرا ووجوه يومئذ عليها غبرة ترهقها قترا أولئك هم الكفرة الفجرة إلا برم برسبرم بريكم ردمسم എല്ലാവരും പരസ്പരം കുറ്റം പറയുന്ന ഒരു ദിവസം ഉമ്മ വാപ്പയിൽ നിന്നും വാപ്പ ഉമ്മയിൽ നിന്നും മക്കൾ ഉമ്മ വാപ്പമാരിൽ നിന്നും സഹോദരൻ സഹോദരിൽ നിന്നും ഭാര്യ ഭർത്താവിൽ നിന്നും മക്കള് എല്ലാം പരസ്പരം ഓടിയകലുന്ന ഒരു ദിവസം നഫ്സി 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 എന്ന് മാത്രം വിനപിക്കുന്ന ഒരു ദിവസം ഭയാനകമായ ആ ദിവസം ആ ദിവസം നമ്മുടെ ആറാമത്തെ ഘട്ടമാണ് ആ ദിവസം അവസാനിക്കുന്നത് വിചാരണയുടെ അവസാനത്തോടെയാണ് വിചാരണയുടെ അവസാനത്തോടെയാണ് ആ ദിവസം അവസാനിക്കുന്നത് ആ വിചാരണയുടെ അവസാനത്തിൽ മൂന്ന് വിഭാഗങ്ങളായി മനുഷ്യകുലം മുഴുവൻ തരംതിരിക്കപ്പെടും ഒന്നാമത്തെ വിഭാഗം സ്വർഗവാസികളാണ് രണ്ടാമത്തെ വിഭാഗം നരകവാസികളാണ് മൂന്നാമത്തെ വിഭാഗം അസ്ഹാബുൽ ആറാഫാണ് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള മതിലാണ് ആറാഫ് എന്ന് പറയുന്നത് മൂന്ന് വിഭാഗങ്ങളായി മനുഷ്യകുലം മുഴുവൻ തരംതിരിക്കപ്പെടും സഹോദരങ്ങളെ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയാണ്
वे ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെടുവാനും ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുവാനും നമുക്കുള്ള സമയം മരണത്തിനു മുൻപ് മാത്രമാണ് ദ്രൂഹ തൊണ്ടക്കൊടിയിൽ എത്തുന്നത് വരെ മാത്രമാണ് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അവസരമില്ല സഹോദരങ്ങളെ അതുകൊണ്ട് അതിന്റെ മുൻപ് തയ്യാറാകുക തയ്യാറെടുക്കുക നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള പാതയെ മുറിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ അതുപോലെ നാല് ദിവസമായി നിങ്ങൾ പ്രോഗ്രാമിന് ഇവിടെ വന്നിരിക്കുന്നു ഇവിടെ ദാവത്തിന്റെ दिवस कड़पयन सत्य नाटिल ओर बाध्यतान इतर प्रोग्राम अल्लाहु नम्मे ऐल्पिच्च उत्तरवादित्वमाण ഏതെങ്കിലും നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വമല്ല ഒരിക്കലും ഈ പരിപാടി സഹോദരങ്ങളെ പറയപ്പെടണം ദീനിനെക്കുറിച്ച് സംസാരിക്കപ്പെടണം മതത്തെക്കുറിച്ച് നമ്മുടെ മക്കളും നാം നമ്മുടെ ഭാര്യമാരും എല്ലാം ഇത്തരത്തിലുള്ള സദസ്സുകളിൽ വന്നിരിക്കണം സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളുടെ നമ്മുടെ ഹൃദയത്തെ മാറ്റിയാലോ നമുക്ക് ഹിദായത്ത് തന്നാലോ നമ്മുടെ മനസ്സിന് വെളിച്ചം ലഭിച്ചാലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സദസ്സുകൾ ഇനിയും പങ്കെടുക്കാൻ തയ്യാറാവുക അതുപോലെ തന്നെ ഈ കഴിഞ്ഞ പ്രോഗ്രാമുകൾക്ക് ഭാരിച്ച സാമ്പത്തിക ചിലവുണ്ട് ആ സാമ്പത്തിക ചിലവ് എല്ലാവരും കൂടി ഏറ്റെടുക്കേണ്ടതാണ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ആളുകളും അവരാൽ കഴിയുന്ന സഹായം കഴിയുന്നതുപോലെ ചെയ്തു കൊടുക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ സൽക്കർമ്മമായി നമ്മുടെ ഈ സംസാരവും നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ നാല് ദിവസം നീണ്ടുനിന്ന ഈ പരിപാടിയും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ നാഥ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും എല്ലാം പുറത്തു മാപ്പാക്കി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അതിന്റെ താഴ്വരകളിലും പൂന്തോട്ടങ്ങളിലും ഇതുപോലെ കൂടിയിരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നീ ഔദാര്യമായി നൽകണേ അല്ലാ ഭയാനകമായ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ നിന്റെ കരുണ കൊണ്ടും റഹ്മത്ത് കൊണ്ടും وتب علينا انك انت التواب الرحيم وصلى الله عليه وعلى اله وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله